नमस्कार जे बी जंग्शन स्वागत वाले सविशेष व्यक्ति जे बी जंग्शन इन अतिथि को पक्षे पदवि विपरीत का जन्मनावल वैकल्यते मरकड़को निश्चयदार्ढ्यम सर्गात्मक उयर और कोच्चु पेंकुट्टी कण्मणि केरलत्तिन्ते कण्मणियागान ഒരു പക്ഷേ ജെ ബി ജംഗ്ഷൻ ആശംസിക്കുന്നു കൺമണിയെ ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൺമണി പെൺമണിയെ കാർത്തിക പൊൻകണിയെ കാരോ തളിരോ ആരാരോ കണ്ണി കണിയെ കണ്ണിൻ കുളിരേ മുത്തേ നിന്നേ താരാ കൺമണി ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം താങ്ക് യു എന്താ തോന്നണേ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു സ്റ്റേജിൽ വന്നിരിക്കാന്ന് വെച്ചാൽ വളരെ വളരെ അധികം ഭാഗ്യമാണ് അത് എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷം കൺമണി കൺമണിയെ പോലുള്ള ആളെ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുത്തുന്നതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമാണ് താങ്ക് യു എന്താ കാരണം അറിയോ കൺമണി ഈ ഒരു വൈകല്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുകയും അതുപോലെ സ്വന്തം കഴിവുകളെ നിശ്ചയദാർഢ്യത്തോടെ വികസിപ്പിക്കാൻ കഴിയും ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല താങ്ക്യൂ ഒന്ന് കൈയടിച്ചു കൊടുത്ത ഈ കൺമണിക്ക് മുന്നിൽ ശാരീരികമായിട്ട് ഒരു കുറവില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പക്ഷേ കൺമണിയുടെ അത്ഭുത സിദ്ധിയുടെ പത്തിലൊന്ന് പോലും ഇവരിൽ പലർക്കുമില്ല അതാണ് സത്യം ഒരു അഭിമാനം തോന്നുന്നുണ്ടോ തീർച്ചയായും എങ്ങനെയാണ് കൺമണി ഒരു സ്വാഭാവികമായിട്ടും കൂടെയുള്ള കുട്ടികളൊക്കെ നോക്കുമ്പോൾ ഓ എനിക്കൊരു കുറവുണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചിരുന്നോ ഏതെങ്കിലും സമയത്ത് ഇല്ല ഒരിക്കലും ഇല്ല കാരണം എൻ്റെ അമ്മ എന്നെ അങ്ങനെ ആ രീതിയിലാണ് വളർത്തിയത് കൊച്ചിലോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പും എന്തും സാധിച്ചു തന്ന് എന്തുവാ ഞാൻ പഠിക്കണമെന്ന് പറയുമ്പോൾ അതിനു മുമ്പേ പഠിപ്പിച്ചും തന്ന് എന്നെയാണ് അങ്ങനെയാണ് എന്നെ വളർത്തിയത് അതുകൊണ്ട് എനിക്ക് മറ്റുള്ള പിള്ളേരും അല്ല ടീച്ചേഴ്സും അങ്ങനെ പറയുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ല നോക്കട്ടെ ആരെന്താ പറയുന്നത് കൺമണി എനിക്ക് മോളോട് ചോദിക്കാനുള്ളത് മോളെ ഞാൻ കാണുന്ന സന്ദർഭങ്ങളിലെല്ലാം മോളെ സുസ്മേരപതയായിട്ടാണ് കാണാറുള്ളത് സ്കൂളിൽ കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ അവരെ പോലെ കളിച്ചു നടക്കണമെന്നും അവരെ പോലെ ഓടി നടക്കണമെന്നും ഒക്കെ മോൾക്ക് തോന്നുകയും അതിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മോൾക്ക് എന്തെങ്കിലും മാനസികമായ വിഷമം തോന്നുകയോ ചെയ്തിട്ടുണ്ടോ ഇത് നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ അതെ അപ്പോൾ നാടിൻ്റെ ഒരു കൺമണിയായിട്ട് ഈ കൺമണി മാറിയിരിക്കുകയാണ് എല്ലാവർക്കും കൺമണിയോട് സ്നേഹമാണ് അപ്പം അദ്ദേഹം ചോദിച്ചു കണ്ടല്ലോ കേട്ടു കേട്ടു അതായത് ഈ സ്കൂളിൽ പോവുകയും കൂടിയിരിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഇടവേളകളിൽ കളിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ കൺമണിക്ക് സ്വാഭാവികമായിട്ട് കളിക്കാനും അവരോട് ഓടി നടക്കാനും ചാടി നടക്കാനൊന്നും പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നോ ഇല്ല ഞാൻ ചാടി നടക്കും ശരി ആ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോഴും എനിക്ക് വീട്ടിലാണെങ്കിൽ അനിയനും ഞാൻ തന്നെ ഉള്ളൂ അതുകൊണ്ട് കളിക്കാനൊന്നും പോകാറില്ല പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പം അതിനോടും തീർക്കും ശരിക്കും കളിക്കും ചാടി കളിക്കാറുണ്ട് അപ്പോൾ മറ്റു കുട്ടികൾക്ക് കൺമണിയോട് അസൂയയാണോ ഇല്ല ഇല്ല ഞങ്ങൾ എല്ലാവരും ഓരോ ഫ്രണ്ട്സിനെ പോലെയാണ് കാണുന്നത് എപ്പോഴെങ്കിലും എനിക്കൊന്ന് ഈ കോശി ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ചെറിയൊരു വിഷമം മനസ്സിൽ വന്നിട്ടുണ്ടാവില്ലേ ഏയ് കളിക്കുന്ന കാര്യത്തിൽ അങ്ങനെ വന്നിട്ടില്ല വന്നില്ല ഇല്ല ബാക്കി ഏത് കാര്യത്തിലാണ് ഉണ്ടായത് ഈ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ചില ചില ആൾക്കാർക്ക് മനസ്സിൽ തോന്നാറുണ്ടായിരിക്കാം എനിക്കത് ചുമ്മാത് കിട്ടുന്നതായിരിക്കും എൻ്റെ എനിക്ക് ഇങ്ങനെ വൈകല്യം ഉള്ളത് കൊണ്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാകാറുണ്ട് അതായത് കൺമണിയുടെ കുറവുകൾക്ക് ഒരു എന്താ പറയണ്ട ഒരു പരിഹാരം എന്ന നിലയ്ക്ക് അവർ നൽകുന്ന സ്നേഹക്കൂടുതൽ കൊണ്ട് കിട്ടുന്ന അവാർഡാണെന്ന് വേണമെങ്കിൽ ആൾക്കാർ പറഞ്ഞേക്കാം അതിന്റെ വിഷമം മാത്രമാണ് നോക്ക് കൺമണി കരസ്ഥമാക്കിയിട്ടുള്ളതാണ് അവാർഡുകളുടെ ഒരു നേര കൺമണിയെ ഞങ്ങൾ കേരളത്തിൻ്റെ കൺമണിയാക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ഈ പരിപാടിയിലൂടെ കൺമണി ഈ പ്രേക്ഷക ലക്ഷങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നടാൻ പോവുകയാണ് കൺമണി യഥാർത്ഥത്തിൽ ആരാ ഇപ്പം ഞാൻ കൺമണി തന്നെ കൺമണി തന്നെയാണ് കൺമണി വരയ്ക്കും കൺമണി എന്തൊക്കെ ചെയ്യുന്നേ പറ ഞാൻ വരയ്ക്കും പിന്നെ പാട്ടുപാടും പിന്നെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ പിയാനോ വായിക്കും കൺമണിക്ക് രണ്ട് കൈകളില്ല പക്ഷെ നല്ല വരക്കാരിയാണ്
കാലിൽ ഒരു കാലിന് സ്വാധീന കുറവുണ്ട് അല്ലേ അതെ ഇതൊന്നും കൺമണിയെ ബാധിച്ചിട്ടേ ഇല്ല നല്ല പിയാനോ വായിക്കും വായിക്കും നന്നായി പാടും നന്നായി വരയ്ക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ നോക്ക് ഒരു കാര്യം ചെയ്യാം കൺമണി നമുക്ക് ഈ ജെബി ജംഗ്ഷൻ തുടക്കത്തിൽ തന്നെ കൺമണിയുടെ കഴിവ് നമ്മുടെ പ്രഷർ കാണട്ടെ ഒരു പാട്ടങ്ങ് വരട്ടെ ആന്തോളനം തോളനം മതുരിപ്പു ഭഗവാൻ മാനസ മുരളിയിൽ ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ലഹരിയിൽ ആന്തോളനം തോളനം മതുരിപ്പു ഭഗവാൻ മാനസ മുരളിയിൽ ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ലഹരി ആന്തോളനം ആന്തോളനം തോളനം കൺമണി നിങ്ങൾക്ക് അറിയാത്ത വേറൊരു കാര്യം കൊണ്ടുണ്ട് കൺമണി നല്ലൊരു വായനക്കാരിയാണ് നല്ല പുസ്തക വായനക്കാരിയാണ് ഏത് പുസ്തകമാണ് കൺമണി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ആൻ ഫ്രാങ്ക് ഒരു ഡയറി കുറിപ്പാണത് എനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു കാര്യമാണ് ആ ബുക്ക് വായിച്ചതിന് ശേഷം ആ ബുക്കിലൂടെയാണ് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആരെയാണ് മാതൃകയാക്കി ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ മാതൃകയാക്കി ഓ ധാരാളം ആ പുസ്തകം വായിച്ചപ്പോൾ എന്തെങ്കിലും ഉൾക്കാഴ്ച കിട്ടിയോ ആ കുട്ടിയെ ആ ഒരു കുട്ടിയുടെ ഒരു ആൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഒരു ഡയറി കുറിപ്പാണത് ആ കുട്ടി അനുഭവിച്ച ദുരന്തങ്ങൾ ആ ബുക്കിലൂടെ നമുക്ക് വായിച്ചറിയാൻ പറ്റും അതിൽ ആ കൊച്ച് എന്തായാലും അങ്ങനെ ആയി പോയല്ലോ എന്നൊരു വിഷമം ഉള്ളിൽ തോന്നി അത് വായിച്ചപ്പോൾ സ്വന്തം ശരീരത്തിലുള്ള ഈ വൈകല്യങ്ങളൊന്നും ഒരു വൈകല്യങ്ങളായി തോന്നിയില്ല എത്ര നിസ്സാരമാണ് അതെ ഒരുപക്ഷെ അതിനേക്കാൾ എത്രയോ സുന്ദരമായ ഒരു ലോകത്താണ് കൺമണി ജീവിക്കുന്നതെന്നുള്ളത് കൺമണി മുൻകാലങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ ചെറിയ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അവരെ സമൂഹത്തിൽ നിന്ന് അല്പം മാറ്റി നിർത്തുന്ന പ്രവണത ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചും കൂടി മനുഷ്യർ മാനവികത ആർജിച്ചു തുടങ്ങി അല്ലെങ്കിൽ പുറംലോകവുമായി സംവദിച്ചുകൊണ്ട് കുറേയും കൂടി ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു സംഭവം വന്നു വന്നു കൺമണിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ കൺമണി നാടിൻ്റെ കൺമണിയും കൂടി ആകുന്നുള്ളതാണ് അത് പറയാൻ വേണ്ടി ഒരാളുണ്ട് നോക്കിക്കോളൂ കൺമണി എൻ്റെ മൂത്ത മകൾ ദേഹയുടെ മകളാണ് അവൾ ജനിച്ചപ്പോൾ മുതൽ അംഗവൈകല്യം ഉള്ള ആളാണ് അവൾക്ക് അംഗവൈകല്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നേ നാഴിക വരെ ഒരക്ഷരം ചോദിച്ചിട്ടില്ല അവൾക്ക് അങ്ങനെ ഒരു അപകർഷാബോധമായിട്ട് ഇല്ലതാനും പിന്നെ അവൾ എല്ലാ പടം വരയ്ക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും ഏതാണ്ട് ഏറെക്കുറെ മിടുക്കിയായിട്ട് വരികയാണ് അത് ജന്മനാ തന്നെ അവൾക്കൊരു ചെറിയ വാസനയുണ്ട് എവളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രയാസപ്പെട്ട് നടത്തുന്നത് അവളുടെ അമ്മയാണ് അമ്മയാണ് കൺമണിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം അല്ലേ അതെ ആ അമ്മയെ നമുക്കൊന്ന് കാണണ്ടേ കാണണം ഇങ്ങനെ പോയതാ ഇതാണ് അമ്മ രേഖ എങ്ങനെയാണ് കൺമണി ഞാൻ അവൾക്കൊരു കൂട്ടുകാരിയുമാണ് അമ്മയുമാണ് എല്ലാം കൊണ്ടും ഞാൻ അവൾക്കൊരു ഇതാണ് നാട്ടുനോറ്റ് കിട്ടിയ ഒരു സന്താനമാണ് അല്ലേ അതെ പക്ഷേ കൺമണി ഉണ്ടായി കൺമണിയുടെ ഒരു ശാരീരികമായ അവസ്ഥ കണ്ടപ്പോൾ രേഖ ഞെട്ടിയ ഉറങ്ങിയില്ല എത്രയോ ഒരാളുകൾ ഉറങ്ങാതെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കുട്ടിയെ എടുത്ത് കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ ഇതാണ് രേഖ പ്രസവിച്ച കുട്ടി എന്ന് പറഞ്ഞ് എടുത്തു തന്നപ്പോൾ ലോകം അവസാനിച്ചു തോന്നി ഒത്തിരി കരഞ്ഞ് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് അത് നമുക്ക് പിന്നെ ഇപ്പോഴും ഓർക്കാൻ പോലും പറ്റത്തില്ല അത് ആ അവസ്ഥയെപ്പറ്റി കുട്ടിക്കരഞ്ഞു ആ കരഞ്ഞു എപ്പോഴാണ് ആ ധൈര്യം കിട്ടിയത് എന്തിന് ധൈര്യം എന്ന് പറയാൻ പറ്റത്തില്ല ഒത്തിരി ഞാൻ അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇല്ലാതിരുന്നുണ്ടായ മോളാണ് അവൾ അവരാദ്യമായിട്ട് ഞങ്ങൾ ആ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമമായിരുന്നു ഞങ്ങൾ ഉള്ളിൽ എന്തായിരുന്നു കൺമണി കുഞ്ഞായിരിക്കുമ്പോൾ എന്ത് ഏത് അവസ്ഥയാണ് രേഖ ഇതുപോലെ വിഷമിപ്പിച്ചത് ഇങ്ങനെ പല സമയങ്ങളും നമ്മൾ പലയിടത്ത് പോകുമ്പോഴും പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാകും ആ ഒരു ചോദ്യം അവളുടെ മുമ്പ് വെച്ച് തന്നെ നമ്മളോട് എടുത്ത് ചോദിക്കും
രണ്ട് കൈകളില്ല ഒരു കാലിന് തന്നെ ഭംഗമുണ്ട് ഇങ്ങനെ ഒരു കുട്ടി രേഖയുടെ സന്തതിയായി വരുന്നു അതൊരു ദുരന്തമായിട്ടാണ് രേഖ ആദ്യം കണ്ടത് അല്ല ഞാൻ ആദ്യം ദുരന്തമായിട്ട് കണ്ടില്ല ഞങ്ങൾക്ക് അന്നേരവും അവളൊരു വിഷമമൊന്നേ ഉള്ളൂ അല്ല ദുരന്തമായിട്ട് എന്താണ് ഈ കൺമണി കൺമണിയായി മാറിയത് എപ്പോഴാണ് തുടങ്ങിയത് ഇതിനകത്ത് ഒരുപക്ഷെ ഈ കുട്ടിയിൽ ഒരുപക്ഷെ രണ്ട് കൈയോ നാല് കൈയോ ഉള്ളവരെക്കാൾ കൂടുതൽ അത്ഭുത സിദ്ധി ഒളിഞ്ഞിരിക്കുന്നുവെന്നും ഈ കുട്ടി രേഖയുടെ ജീവിതത്തിലെ വലിയൊരു കെടാവിളക്കായി മാറുമെന്നും എന്നാണ് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് സ്കൂൾ വിട്ട കാലം തൊട്ടേ അവളെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു പിച്ച വെക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു അറിഞ്ഞു പിന്നീട് സന്തോഷമായി പിന്നീട് സന്തോഷമായി നമുക്ക് ഇപ്പോ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ അവളിൽ നിന്നുള്ള കൺമണിക്ക് ചിരി തന്നെയാണ് കണ്ടോ അമ്മ ആദ്യം ഒരുപാട് കൺമണിയുടെ പേരിൽ കണ്ണീർ ഒഴുക്കി ഏതമ്മമാർക്കും ഉണ്ടാകുന്നതാണ് ഒരുപക്ഷെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കെട്ടുമ്പോൾ ആട്ടു നോറ്റിരുന്ന കുഞ്ഞിങ്ങനെയാവുമ്പോൾ പക്ഷേ അതിനെ ഒരു ശക്തിയാക്കി മാറ്റി ആ കണ്ണുനീരിനെ ആനന്ദാശ്രുക്കളാക്കി മാറ്റി പിന്നീട് അതിനെ ഒരു അഭിമാനമാക്കി മാറ്റി ഇന്ന് കൺമണി എന്ന് പറയുന്നത് അമ്മയുടെ മനസ്സിലെ ഏറ്റവും വലിയ അഭിമാനമാണ് ഇതാണ് കുടുംബം അതെ അച്ഛൻ അമ്മ അനിയൻ അതിനർത്ഥം രേഖ ഒരു പ്രൗഡ് മദറായി മാറി തുടക്കത്തിലില്ലാത്ത എങ്ങനെയാണ് കൺമണിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞത് ഈ പാടാനും ഈ വരയ്ക്കാനും വായിക്കാനും പിയാനോ വായിക്കാനും അങ്ങനെ ഒരുപക്ഷെ സർഗാത്മകതയുടെ ഏത് തലത്തിലും സ്പർശിക്കാനുള്ള ആ കഴിവുകൾ എങ്ങനെയാണ് കൺമണി വികസിപ്പിച്ചെടുത്തത് പാട്ടാണെങ്കിൽ അമ്മയാണെങ്കിൽ കൊച്ചിലെ ഓരോ പിള്ളേരിങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ എനിക്കൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതിയായിരിക്കും അമ്മ എന്നെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടു പിന്നെ ഞാൻ പ്രിയമതാന്ന് ടീച്ചറിനടുക്കലാണ് പാട്ട് ആദ്യം പഠിച്ചത് അന്നേരം ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പഠിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു അന്നേരം അമ്മയ്ക്ക് വിഷമം ഉണ്ടായി കാണും അന്നേരം പിന്നെ ആണെങ്കിൽ ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ഞാൻ പഠിച്ചു പിന്നെ നല്ല ഒരുമാതിരി പാട്ടൊക്കെ പാടാറായപ്പോൾ നല്ലൊരു ടീച്ചറിനൊക്കെ അഭ്യസിച്ച് പ്രിയമ്മ ടീച്ചർ നമുക്ക് കൊണ്ടുവരാം ഇവിടെ ഈ സമയത്ത് വരട്ടെ മോളെ മോക്ക് ഓർമ്മ കാണത്തില്ല അമ്മ മോളെ അഞ്ചാം വയസ്സിലാണ് എൻ്റെ അടുത്ത് സംഗീതം അഭ്യസിക്കാൻ കൊണ്ടുവരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ആശങ്കയായിരുന്നു ഈ കുട്ടിയെ എങ്ങനെ ഞാൻ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത് അത് കഴിഞ്ഞപ്പോൾ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൺമണി നന്നായിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പാഠങ്ങൾ പഠിച്ചെടുത്ത് ഓരോ പ്രോഗ്രാമുകളും ചെയ്യുകയും അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മോൾക്ക് എന്താണ് തോന്നുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ടീച്ചർ എനിക്ക് എപ്പോഴും ഒരു അമ്മയെ പോലെയാണ് അന്നേരം ടീച്ചർ പഠിപ്പിക്കുമ്പോഴും എല്ലാം എനിക്ക് അമ്മ പഠിപ്പിക്കുന്ന പോലല്ലേ അന്നേരം എന്താ ടീച്ചർ ആദ്യം കുറെ കുറുമ്പ് കാണിച്ചു അവിടെ ഏ കുറച്ച് കുറുമ്പൊന്നും ഇല്ല എനിക്ക് സീരിയസ് കുറുമ്പൊന്നും ഇല്ലേ വലിയ കുറുമ്പില്ലാതെ പറയുന്നില്ല അമ്മ കുറച്ചൊക്കെ കുറുമ്പുണ്ടെന്ന് അറിയാം കുട്ടികളാണെ കുറച്ച് കുറുമ്പ് വേണം കേട്ടാ കൺമണി ആ അതുകൊണ്ട് ഇനി മുതൽ ഈ പരിപാടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുറച്ച് കുറുമ്പ് കാണിച്ചോളൂ ടീച്ചർ വരട്ടെ കൺമണി വളരെ ടാലൻ്റ് ഉള്ള കുട്ടിയാണ് പറഞ്ഞു കൊടുത്താൽ വേഗം പഠിക്കും പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഇച്ചിരി അശ്രദ്ധയായിട്ടൊക്കെ ഇരിക്കും ഒരു കാര്യം ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കുട്ടി പെട്ടെന്നാണ് ആ ശ്രദ്ധയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ വഴക്ക് പറയുകയും ചിലപ്പോൾ അടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തല്ലോ ഇത് പുറത്ത് പറയരുത് കേട്ടോ ടീച്ചറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം കൺമണിക്ക് ആദ്യം കൺമണിയുടെ മുത്തച്ഛനാണെന്ന് തോന്നുന്നു പറയുന്നത് അതായത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള അംഗവൈകല്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അപകർഷതാബോധം നമ്മളെ ചൂഴ്ന്നു നിൽക്കും എത്രയോ കഴിവുകളും യാതൊരു കുറവുകളും ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഉള്ളതാണ് അപകർഷതാബോധം അല്ലേ ഈ പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളുള്ള കുട്ടികൾ പോലും അപകർഷതാബോധം കാരണം പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കും പക്ഷേ ഈ ഒരു അവസ്ഥയിലായിട്ട് പോലും കൺമണി ആ അപകർഷതാബോധത്തെ മുറിച്ചു കടന്നു എങ്ങനെയാണ് കൺമണി കുറച്ച് മാനസികമായി പ്രിപ്പയർ ചെയ്തോ ആരെങ്കിലും കൺമണി അതിന് വേണ്ടിയിട്ട് ഒരു മനസ്ഥൈര്യം തരാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു ഇല്ല എല്ലാ ടീച്ചേഴ്സും പറയും നല്ല വൃത്തിക്ക് പഠിക്കണം വലിയൊരാളാവണം എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ ഇത്രയും എന്നാലും എനിക്ക് ഞാനിനി എന്ത് ചെയ്യാനാണ് എനിക്ക് മറ്റു കുട്ടികളെ പോലൊരു സൗഭാഗ്യങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കൊരു വിഷമമുണ്ടോ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കില്ലേ ഇടയ്ക്കൊരു മാനസികമായിട്ട് ചെറിയൊരു വിഷമം എപ്പോഴെങ്കിലും ഉണ്ടാവുമോ ഏയ് ഇല്ല വിഷമം ഉണ്ടാവാറില്ല കാരണം അമ്മ എന്നെ അതേ രീതിയിലാണ് വളർത്തിയത്
അമ്മ വലിയൊരു സംഭവമാണല്ലോ. അതെ തീർച്ചയായും. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയോ കൺമണി നമ്മൾ തോക്കരുത്. ഏത് വാചക പറയാം അമ്മ? നീ വലിയൊരാളാവണം, മറ്റുള്ളവരുടെ മുമ്പിൽ താന്നു കൊടുക്കരുത്, നീ വലുതാവണം, നമ്മുടെ കുടുംബത്തിലേക്കും നല്ല ഒരു കുട്ടിയായിട്ട് നിന്റെ ഈ വൈകല്യങ്ങളെയൊക്കെ മറികടന്ന് നല്ലൊരു കുട്ടിയാവണം എന്നൊക്കെ പറയും. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും, പറയും. എപ്പോഴെങ്കിലും ഒന്ന് ചാർജ് കുറഞ്ഞു വരുമ്പോൾ അമ്മ ഈ വാക്കുകളിലൂടെ കൺമണിയുടെ മനസ്സിലെ ചാർജ് അങ്ങോട്ട് ഹൈ ആക്കും അല്ലേ? അതെ. ഇതാണോ പരിപാടി? എന്താ മന്ത്രം എന്താണ് അമ്മയുടെ? ഈ കൺമണി ഇതുപോലെ ചാർജ് താക്കി നിർത്താൻ വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിലുള്ള വിദ്യ ഏതാണ്? ഞങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ. ഇല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും. കാരണം ഈ ഒരു വൈകല്യത്തിന്റെ മുമ്പിൽ ആരുടെ മുമ്പില് താഴെ ഇതാകരുത്. കാരണം ആ ഒരു രീതിയിൽ ആരും മാറ്റി നിർത്തരുത് അവളെ. ആ ഒരു കാണാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് കാരണം അതൊരു സങ്കടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വൈകല്യം ഉണ്ടെന്നും പറഞ്ഞ് എങ്ങനെയും അവളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഈ അമ്മ തന്നെയാണ് വർഷങ്ങളോളം തളർന്നു പോയത്. ആ തളർച്ചയിൽ നിന്ന് അമ്മയെ എങ്ങനെ രക്ഷപ്പെട്ടത്? അതെങ്ങനെ രക്ഷപ്പെട്ടു? അത് പറഞ്ഞു. അത് അവളുടെ ഈ കഴിവുകൾ വന്നപ്പോഴത്തേക്കും നമുക്കൊരു പ്രചോദനവും കൂടെ ആയി. അവളെ എല്ലാ രീതിയിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ഇത്. ബുദ്ധിയെ സംബന്ധിച്ച് അവൾക്കൊരു പ്രശ്നമില്ലാതെ വന്നപ്പോൾ നമുക്ക് ഒത്തിരി ധൈര്യം കിട്ടി. അവളെ നമ്മൾ കൊണ്ടുപോകുന്ന രീതി വരാൻ പറ്റുമെന്നൊരു ഇത് വന്നു. കൺമണിക്ക് ഈ പറഞ്ഞ പോലെ വരയ്ക്കാനും പാടാനും പിയാനോ വായിക്കാനും വായിക്കാനും അതുപോലെ ഒരുപക്ഷെ എല്ലാം തികഞ്ഞ ആൾക്കാരെക്കാളും കൂടുതൽ ഒരു സർഗസിദ്ധി ഉണ്ട് എന്ന് അമ്മ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആദ്യം ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് പരീക്ഷണം ചെയ്ത് നോക്കും. എങ്ങനെയാ പരീക്ഷിച്ചത്? ആദ്യം കൺമണിയുടെ ശരീരത്തെ എന്ത് പരീക്ഷ നടത്തിയത് പറ? ആദ്യം പാട്ട് പഠിക്കാൻ വിട്ടു. ഞങ്ങൾ ആ വീട്ടിലാരും തന്നെ അങ്ങനെ ഒരു പാരമ്പര്യമായിട്ടൊരു ഇതില്ല. അന്നേരം പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്യാന്നും പറഞ്ഞ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അവൾ അത് പഠിച്ചു. അമ്മ പാട്ട് പാടി കൊടുത്തോ? ഇല്ല 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 ഇല്ല. പാട്ട് പാടിയ കൺമണി ഓടുവോ? ഓടും. എന്നാലും പാട്ട് പാടുന്നതില്ല അമ്മ. ഏത് പാട്ടാ പാടുന്നത്? അതൊരു കഥയുടെ രീതിയിലാണ് പാടിയത്. എന്താണ് പാടിയത്? ഒന്ന് അമ്മ പാടിക്കുന്നത് ആ പാടത്തെ? ഇല്ല, ഞാനില്ല, എനിക്കറിയത്തില്ല. എങ്ങനെയാണ് കൺമണി അമ്മ പാട്ട്? അത് ഉപദേശത്തിന്റെ രീതിയിൽ. ഉപദേശം നോക്കട്ടെ, കേൾക്കട്ടെ. ഞങ്ങൾക്കെല്ലാവരും ഉപദേശമാകട്ടെ. നീ നല്ലൊരു പാട്ടുകാരിയാവണം, നീ നല്ല ആൾക്കാരുടെ മേലെ എത്തണം. ഈ രണ്ട് വരിയാണ് ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ടിരിക്കും. ഇതേപോലെയാണ്? ആ ഇതേപോലെ. എന്തായാലും ഇതാണ് ഈ കൺമണിയുടെ ഊർജത്തിന്റെ എന്താ പറയാ ഒരു പ്രചോദന രഹസ്യം. ഈ അമ്മയ്ക്ക് ഒരുപക്ഷെ ഇത്രത്തോളം പ്രചോദനം തന്ന, ഒരുപാട് വർഷം തളർന്നു കിടന്നെങ്കിലും എവിടെയോ ഒരു എന്താ പറയാ ഒരു ഒരു തീപ്പിരിയുടെ മുകളിൽ കയറി പിടിച്ച് കൺമണിയെ ഈ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ചുണ്ടത്ത് മല്ലിക്കോളുണ്ട്, കുമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ? എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കോളുണ്ട്, കുമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ? മിണ്ടാത്തതെന്തേ നാണം വന്നിട്ടോ? എല്ലാരും പേശുമ്പോ ഉള്ളും നിന്നിട്ടോ? എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കോളുണ്ട്, കുമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ? മിണ്ടാത്തതെന്തേ നാണം വന്നിട്ടോ? എല്ലാരും പേശുമ്പോ ഉള്ളും നിന്നിട്ടോ? ഇതാണ് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട്. കൺമണിയുടെ ഒരു ടീച്ചർ വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയാ കൺമണി, കൈകളില്ലാത്ത കുട്ടിയെ കാലിൽ കൂടി അതിനെ ആദ്യാക്ഷരം കുറിപ്പിച്ചത് ഞാനാണ്. ആ കാലിൻ്റെ കഴിവ്, കാലിൽ കൂടി ആദ്യാക്ഷരം എഴുതാവുന്ന കഴിവ് കണ്ടുപിടിച്ച് ആ പെൻസിൽ കൊടുത്ത് കാര്യമായിട്ട് എഴുതി ആ കുട്ടി നല്ല വൃത്തിയായിട്ടും നല്ലതായിട്ടും ദൈവാനുഗ്രഹത്തോടു കൂടി പഠിച്ച ഒരു കുട്ടിയാണ്. മോളോട് എനിക്ക് ചോദിക്കാനൊന്നേ ഉള്ളൂ, ഈ ആദ്യാക്ഷരം മോളിത്രയും വലിയ പ്രശസ്തിയിൽ ഉന്നതി പോയി കഴിയുമ്പം ഈ ആദ്യാക്ഷരം കുറിപ്പിച്ച ടീച്ചറിനെ മോള് മറക്കുമോ? മോൾ ഉയരത്തിലേക്ക് പോയി എന്ന് ആദ്യാക്ഷരം കുറിച്ച് എന്ന ടീച്ചർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി ഉയരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ ഈ ടീച്ചറെ മറക്കരുതെന്നാണ് ആ ടീച്ചറുടെ അഭ്യർത്ഥന. അയ്യോ, ഒരിക്കലും ഇല്ല. ടീച്ചറാണ് എന്നെ ഈ ജീവിതം ഇത്രയും നിലയിലാക്കി എത്തിച്ചത്. ടീച്ചർ ആദ്യം എൻ്റെ കാലിൽ പെൻസിൽ വെച്ച് അതിന് എഴുതിപ്പിച്ച് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് എന്നെ എഴുതിപ്പിച്ചത് ടീച്ചറാണ്. അങ്ങനെ ടീച്ചറിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല.
ടീച്ചർ എന്ന് വെച്ചാൽ എൻ്റെ ദൈവത്തിനെ പോലെയാണ് ടീച്ചർ ഞാൻ കരുതുന്നത്. എത്ര വലുതായാലും ഞാൻ ടീച്ചറിനെ ഒരിക്കലും മറക്കത്തില്ല. ടീച്ചറിന് എത്ര വയ്യാതായാലും എന്ന് വെച്ചാൽ ടീച്ചർ പ്രായമാകുമ്പം എത്ര വയ്യാതായാലും ടീച്ചറിനെ സ്ഥിരമായിട്ട് കാണാൻ പോകും. ടീച്ചർ എന്തുവാ, ടീച്ചർ എൻ്റെ വലിയൊരു ഗുരുവാണ്. ടീച്ചർ ടീച്ചറാണ് ജീവിതത്തിൽ ആദ്യത്തെ കൈത്തിരി ധരിച്ചു തന്നത്. അമ്മയ്ക്ക് ശേഷം ഈ കാലം കൊണ്ടാണ് മാജിക് മുഴുവൻ അല്ലേ. നോക്കട്ടെ, കാല് നോക്കട്ടെ, ഈ കാലിലാണ് മാജിക് മുഴുവൻ. ചെരുപ്പൂരികളാ നോക്കട്ടെ, എനിക്കത് കാണട്ടെ, അത് സഹായിക്കണോ? ഓക്കെ. ഈ വെറകൾ കണ്ട, കൺമണിക്ക് ആകെയുള്ള ഒരു കാലാണ് യഥാർത്ഥത്തിൽ അല്ലേ. ഈ കാലിലാണ് കൺമണിയുടെ മാജിക്. കൺമണി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ എനിക്കിതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുത്തിൻ്റെ ലോകത്ത് വരാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു സന്ദേശം പകരാൻ വേണ്ടി കൺമണി ഈ കാൽവിരലുകൾ വെച്ചിട്ട് ഒന്ന് എഴുതി കാണിക്കും. തീർച്ചയായും. ഓക്കെ. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, ഇനി എനിക്ക് വിടിരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോ രാക്കിളി കൂട്ടുകാരി, ഇനി എൻ കരൾ കൂട്ടി നിലവിൻ്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ പാട്ടുകാർ. നന്നായിട്ട് അക്ഷരങ്ങൾ എഴുതുമ്പോൾ എഴുതാൻ വേണ്ടിട്ട് ആദ്യം വിഷമമുണ്ടായിരുന്നു? ആ അതിശയം. ഏതക്ഷരമാണ് കൺമണിക്ക് ഒരു പ്രശ്നമായി മാറിയത്? ഇറാണ് പ്രശ്നം അല്ലേ. ഈ ഇറ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. ഇറിനെ കീഴ്പ്പെടുത്തിയാ? കീഴ്പ്പെടുത്തി. എത്ര കാലം എടുത്ത് ഇറിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി? രണ്ടു ദിവസം കൂടെ കീഴ്പ്പെടുത്തി. അവൻ രാത്രി കടന്നു ഉറങ്ങിയപ്പോ ഇറായിരിക്കുന്നു പ്രശ്നം അല്ലേ. ഉറക്കത്തിൽ ഇറ വന്ന് പിടിച്ചോ? ഇല്ല. പക്ഷേ കീഴ്പ്പെടുത്തുമെന്ന് വിചാരിച്ചു. ഏറ്റവും ആദ്യം കൺമണിക്ക് ഈ വിരലുകൾക്ക് വഴങ്ങിയ അക്ഷരം ഏതാണ്? ഹരി. ഹരി അമ്മയുടെ ആ വഴങ്ങി ആദ്യം തന്നെ വന്നു. ആദ്യം എഴുതിയ വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ആദ്യം ഹരിശ്രീ തന്നെ എഴുതി. അത് കഴിഞ്ഞ് ഏറ്റവും എഴുതാൻ എളുപ്പമുള്ള വാക്കുകൾ ഏതാണ്? ഓ, അതെല്ലാവർക്കും ഇഷ്ടമാണ്. എന്തായാലും ഈ വിരലുകളിൽ ഈ എങ്ങനെ ഈ വിരലുകളെ അമ്മ പരിപാലിക്കുന്നത്? ഈ വിരലുകളിലാണ് കൺമണിയുടെ ജീവിതം മുഴുവൻ നിൽക്കുന്നത് ഇപ്പോൾ അല്ലേ. അതെ. ഇടയ്ക്കിടയ്ക്ക് തുടച്ചൊക്കെ തരുമോ? ആ ഞാൻ തന്നെ തുടയ്ക്കും. തന്നെ തുടയ്ക്കും? എങ്ങനെ തുടയ്ക്കും? പൈപ്പിന്റെ കീഴിൽ ചെന്ന്. പൈപ്പിന്റെ കീഴിൽ വെക്കുകയല്ലേ ഉള്ളൂ? അല്ല, ഞാൻ ഈ കാലുകൊണ്ട് കഴുകും. ഈ കാല് ഉപയോഗിച്ച് കഴുകും? ആ കാല്. പക്ഷെ ഈ കാലിന് അത്രയും ഒരു ആരോഗ്യം ഇല്ല. ആരോഗ്യമുണ്ട്, പക്ഷേ ഹൈറ്റ് കുറവാന്ന് മാത്രം. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പൊ ഈ കാലെടുത്ത് ഈ കാലിനെ പരിപാലിക്കും? പരിപാലിക്കും. ഈ കാലാണ് കൺമണിയുടെ ശക്തി. ശക്തി അല്ലേ. എഴുത്തിന്റെ ലോകത്തും വർണ്ണങ്ങളുടെ ലോകത്തുമുള്ള കാലാണ്. ഒരുപക്ഷെ ഈ അമ്മേനെ വലിയ ഉയരങ്ങളിലേക്ക് നടത്തിക്കേണ്ടത് ഈ കാല് വെച്ചിട്ട്, ഈ കുഞ്ഞുകാല് വെച്ചിട്ട്. കൺമണി, ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടി ആദ്യം എഴുതുക എന്നുള്ളതാണ് സാഹസം. എഴുത്ത് തന്നെ നടക്കുമോ എന്ന് അമ്മ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവും. അമ്മ എങ്ങനെയാണ് ആദ്യകാലത്ത്, ആശങ്കപ്പെട്ടോ, എഴുതാൻ പറ്റുമോ? ഇല്ല, അങ്ങനൊന്നും ചിന്തിച്ചില്ല. പിന്നെ എങ്ങനെയാണ്, ആര് എങ്ങനെ വെച്ചു കൊടുത്തു? പെൻസിൽ കാലിൽ തന്നെ വെച്ചു. അതിനു മുമ്പേ അവള് നടക്കുന്ന പ്രായം നടക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് അവൾ എന്തുണ്ടെങ്കിലും ഈ കാലുകൊണ്ടായിരുന്നു വലിച്ചെടുക്കാൻ തുടങ്ങുമായിരുന്നു. എല്ലാം ആ വിരലിന്റെ ഇടയിൽ വെച്ചെടുക്കുമായിരുന്നു. നമ്മൾ എന്ത് കൊടുത്താലും ഒരു ചെറിയ മുട്ടുസൂചി പോലും ആ വിരലിന്റെ ഇടയിൽ കൊണ്ട് എടുത്തു തുടങ്ങിയായിരുന്നു. എടുക്കും? ഓ ശരി. അന്നേരം പിന്നെ അതൊരു ഇതായെന്ന് നമുക്ക് തോന്നിയായിരുന്നു. ഈ കാലിനൊരു മാന്ത്രിക സ്പർശം ഉണ്ടെന്ന് അന്ന് അമ്മയ്ക്ക് മനസ്സിലായി. എന്ത് സാധനം പുതാൻ പറഞ്ഞ, ഒരു പൈസ അല്ലെങ്കിൽ ഒരു ഒരു പെൻസില്, ഒരു ബട്ടൺസ്, ഒരു പിന്ന്, എന്ത് വെച്ചാലും എടുക്കും. കാരണം മോളുടെ ആദ്യത്തെ വിഷുവിന് എൻ്റെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലിയായിരുന്നു. അവിടെ സ്റ്റേഷനിൽ മോളെ കൊണ്ടുപോയിരുന്നു ആദ്യ ഇത് വിഷുവിന്, ആദ്യത്തെ വിഷുവിന്. ആ സമയത്ത് അവളുടെ ചെന്ന് അവിടുത്തെ ജഡ്ജി വന്നപ്പോൾ ജഡ്ജി ആ ഒരു 50 നോട്ട് കൈ കൊടുത്തു. ആ സമയത്ത് അവൾ അത് ഇതായിട്ട് മേടിച്ചു എന്നാണ് പറയുന്നത്. കൈ കൊടുക്കാൻ കഴിയില്ല, അപ്പൊ എന്താ ചെയ്തു? ജഡ്ജി കാലിൽ താഴെ വെച്ച് കൊടുത്തപ്പോ അത് എടുത്തെന്നാ പറയുന്നത്. പൈസ ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം. അപ്പം ഈ 50 നോട്ടിന്റെ ഒരു ശക്തിയാണ് പിന്നീട് ഈ വിരലുകളെ ചലിപ്പിച്ചത്. ഇപ്പൊ കൃത്യമായിട്ട് വിഷു കൈ നീട്ടം കിട്ടുന്നില്ലേ? വിഷു കാൽ നീട്ടം
അതാണ് അങ്ങനെയാണ് അമ്മയ്ക്കും അച്ഛനും തോന്നിയത് ഈ കാൽവിരലുകൾ കൊണ്ട് അക്ഷരങ്ങളെ വേണമെങ്കിൽ വഴക്കാന്നല്ലേ അങ്ങനെ അമ്മയെ വെച്ചു കൊടുത്തോ പെൻസിൽ എങ്ങനെയാ ചെയ്തത് ഇല്ല അന്നൊന്നും പിന്നെ അത് ടീച്ചർ തന്നെ പഠിപ്പിച്ചു തുടങ്ങിയത് ടീച്ചർ ഞാൻ അങ്ങനൊന്നും പഠിപ്പിക്കാനൊന്നും ഒരുങ്ങിയില്ലായിരുന്നു ടീച്ചർ പിന്നെ കാലെ വെച്ചു കൊടുത്ത് എഴുതിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അന്നന്ന് വരുന്ന ഹോംവർക്ക് വീട്ടിൽ വന്ന് ചെയ്യും തന്നെ ചെയ്തുകൊള്ളുമായിരുന്നു കൺമണിയെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ ആദ്യം എത്തുന്നത് കൺമണിയുടെ അഡ്മിഷൻ സമയം തന്നെയാണ് ഒന്നാം ക്ലാസ്സിലേക്ക് കൺമണിയെ ചേർക്കുന്നതിനായി ഒരുപാട് സ്കൂളുകളിൽ അഡ്മിഷൻ തേടി ചെല്ലുകയും അവിടെയെല്ലാം കുറവുള്ള ഒരു കുട്ടിയാണെന്നുള്ള കാരണത്താൽ കൺമണിക്ക് അഡ്മിഷൻ കിട്ടാതെ വരികയും ചെയ്തു അങ്ങനെ കൺമണിയുടെ അമ്മയുടെ ഒരു സുഹൃത്തു മുഖേന എൻ്റെ ഹസ്ബൻഡ് നടത്തുന്ന സ്കൂളായ ശ്രീസായി പബ്ലിക് സ്കൂളിലെത്തി ചേരുകയും എൻ്റെ ഹസ്ബൻഡ് അശോക് ബാബു കൺമണി കുറവുള്ള കുട്ടിയാണെന്നുള്ള യാതൊരു തോന്നലും ഇല്ലാതെ 100 മനസ്സോടെ ഞങ്ങളുടെ സ്കൂളിലേക്ക് കൺമണിയെ ഒന്നിലേക്ക് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ കൺമണി ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ആ സ്കൂളിൽ പഠിച്ചതിനെ പറ്റി കൺമണിയുടെ മനസ്സിലെ വികാരങ്ങൾ എന്തൊക്കെയാണ് വിചാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനെ കൊണ്ട് ഒരാഗ്രഹമുണ്ട് എങ്ങനെ ഒരുപാട് സ്കൂളിൽ അമ്മ ഇവളെയും കൊണ്ട് പോയി പക്ഷെ ആരും അഡ്മിഷൻ കൊടുക്കാൻ തയ്യാറായില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും സ്പെഷ്യൽ സ്കൂളിലാക്കാൻ അല്ലേ സ്പെഷ്യൽ സ്കൂൾ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു മറ്റ് സ്കൂളുകാർ ഇവളെ എടുക്കില്ല പയ്യ രണ്ട് കൈയില്ലാത്ത കുട്ടി ഉച്ചയ്ക്ക് വാരി കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ഒരുപക്ഷെ അവരുടെ എല്ലാ കാര്യങ്ങളും സഹായിക്കണം അവരൊറ്റ കാരണം കൊണ്ട് ബാക്ക് ഔട്ട് ചെയ്തപ്പോൾ ഒരുപക്ഷെ കൺമണിയുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് വെച്ചാൽ വിദ്യാപരമായിട്ട് ഒന്ന് നേടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനത് ചിന്തിച്ചു അങ്ങനെ തന്നെ ചിന്തിച്ചായിരുന്നു എൻ്റെ മനസ്സിൽ ഒത്തിരി പ്രയാസമായിരുന്നു അത് എനിക്ക് ഇന്ന് വരെ പിന്നെ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആ ഒരവസരം എനിക്ക് വന്നിട്ടില്ല ആ ഒരു അവസരം എന്നും ഓർക്കാൻ പറ്റും ഇന്നും എനിക്ക് ഓർക്കാൻ പറ്റാത്തൊരു അവസരം അത് എത്ര ദിവസം രേഖ ഇരുന്ന് കരഞ്ഞു അല്ല പിന്നെ അപ്പോഴത്തേക്ക് ടീച്ചറിൻ്റെ അടുക്കൽ ചെന്ന് ടീച്ചർ പിറ്റേ ദിവസം തൊട്ട് ക്ലാസ്സിന് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ടീച്ചർ എന്ത് ധൈര്യത്തിലാണ് എടുത്തത് ടീച്ചറിനെ അറിയത്തുള്ളൂ എന്ത് ധൈര്യത്തിലാണ് ടീച്ചർ എടുത്തേന്നുള്ളത് പക്ഷെ ആദ്യം പോയി പറഞ്ഞു ഇങ്ങനെയാണ് ഈ കുട്ടിയുടെ അവസ്ഥ അവസ്ഥ പറഞ്ഞു ഇന്നപോലെ ഇന്നടുത്ത് പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു അന്നേരം ആ ടീലോലമ്മ ടീച്ചർ പറഞ്ഞു എന്നാൽ കൊണ്ടുപോകാൻ മോളെ ഞാൻ നോക്കാമെന്നും പറഞ്ഞ ടീച്ചറിൻ്റെ അടുക്കൽ ചെന്നത് കൺമണി ലോലമ്മ ടീച്ചറാണ് ഈ പറഞ്ഞ ഈ കാലിനെ കൊണ്ട് ഒരുപക്ഷെ ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും ഈ വിരലുകൾ മതി ഈ 4-5 കുഞ്ഞു വിരലുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൺമണിയെ ജീവിതത്തിൻ്റെ അടുത്ത പടിയിലേക്ക് കയറ്റാം എന്ന് വിശ്വസിച്ചത് പക്ഷെ എപ്പോഴും കൺമണിക്കൊരു വിശ്വാസം വേണം എന്താ കാരണം വെച്ചാൽ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ പകുതി മാത്രമേ ഗുരുക്കന്മാർക്ക് പറ്റുള്ളൂ ഈ വിരലുകൾ കൊണ്ട് പെൻസിൽ പിടിക്കാമെന്നും അതിലൂടെ അക്ഷരങ്ങളെ സൃഷ്ടിക്കാമെന്നും എഴുതാമെന്നും വരയ്ക്കാമെന്നും ഉള്ളൊരു ബോധ്യം ആദ്യം ഉണ്ടാകേണ്ടത് കൺമണിക്കാണ് ആ ബോധ്യം എപ്പോഴുണ്ടായി അത് കൊച്ചി തന്നെ ഉണ്ടായി ടീച്ചർ അങ്ങനെ പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ പഠിത്തത്തിലേക്ക് തന്നെ പോയി പിന്നെ ടീച്ചർ ആണെങ്കിൽ തത്തയുടെ പാറ്റിൻ്റെ പടം വരച്ച് തന്നിട്ട് അതിൽ കളർ അടിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പെയിന്റിങ്സ് തുടങ്ങിയത് തത്തയുടെ മോഡലാണ് പ്രയോഗിച്ചത് അങ്ങനെയാണ് ഞാൻ പെയിന്റിങ്ങിലേക്ക് വന്നത് പിന്നെ ഈ ഡിസബിലിറ്റിയുടെ December 3 വിവേകാനന്ദ ഡേ ആ അന്ന് അവിടെ പോയി മത്സരിക്കുകയും അവിടെ എല്ലാ പ്രാവശ്യവും എനിക്ക് തന്നെ ഫസ്റ്റ് പാട്ടിനും ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും ഡ്രോയിങ്ങിനും എല്ലാത്തിനും എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പം വളരെ സന്തോഷം തോന്നി ടീച്ചറാണല്ലോ ഈ നിലയിൽ എന്നെ എത്തിച്ചതെന്ന് ഓർത്തപ്പം എന്തായാലും ടീച്ചർക്ക് നമുക്കൊരു ഒരു കൈയ്യിൽ കൊടുക്കാം ടീച്ചറെടുത്ത് വലിയൊരു റിസ്ക്കാണ് രേഖ എന്താ കാരണം വെച്ചാൽ സാധാരണ കുട്ടികളെ പരിപാലിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൺമണിയോടൊരു പ്രത്യേക പരിഗണന കാണിച്ചാൽ മാത്രമേ ഒരുപക്ഷെ കൺമണിയെ ഇങ്ങനെ പരിശീലിപ്പിക്കാൻ പറ്റൂ അപ്പോൾ ആ ഒരു റിസ്ക് എടുത്ത് ചെറുതല്ല ചെറിയൊരു റിസ്ക് അല്ല അത് അല്ലേ ടീച്ചർക്ക് ശല്യമൊക്കെ ഉണ്ടാക്കി കൊടുത്താ ഇല്ല പാവം ടീച്ചറായിരുന്നു അപ്പം ബാക്കിയുള്ളവരെല്ലാം ഭയങ്കരികളായിരുന്നു നല്ലൊരു ശരാശരി നോക്കുമ്പോൾ പാവമായിരുന്നു അല്ലേ അപ്പൊ ആ ടീച്ചറെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല ഇല്ല ടീച്ചർ ഈ വിരലുകളൊക്കെ പിടിച്ച് നോക്കുക ഇടയ്ക്ക് ഒരാള് വരുന്നു കൺമണിയുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കൺമണിക്ക് ഈ എഴുതുവാനും നടക്കുവാനും ഉള്ള പ്രയാസത്തെ വളരെ വിദഗ്ധമായി അതിജീവിക്കുവാൻ കൺമണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ സാധിച്ചു
കണ്മണിക്ക് എങ്ങനെ സാധിച്ചു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അത് അല്ലേ ഒരുപക്ഷേ അമ്മയാണ് ആദ്യം തന്നെ ആ ഒരു നിശ്ചയദാർഢ്യം കണ്മണിയുടെ മനസ്സിൽ തെളിയിച്ചത് പിന്നീട് കണ്മണി ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ വായിച്ചു പിന്നെ ഇതുപോലെ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു പോയോ അങ്ങനെയുള്ള പല ആൾക്കാരെയും ഹെലൻ കെല്ലറെ പോലെ പല ആൾക്കാരെക്കുറിച്ചും ആൾക്കാർ പറഞ്ഞു തന്നു ഈ കമ്പ്യൂട്ടറിലൊക്കെ കാണുമ്പം ഓരോരുത്തരും എനിക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് തരും ഇത് ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർ ചെടി നടുന്നതും വരയ്ക്കുന്നതും ഒക്കെ കാണും അന്നേരം അതൊക്കെ കണ്ടിട്ടായിരിക്കും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓപ്പറേറ്റ് ചെയ്യും ഇതുകൊണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യും നോക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമല്ല കമ്പ്യൂട്ടറിൽ വരയ്ക്കുകയാണ് മൗസൊക്കെ നന്നായിട്ട് വഴങ്ങുമല്ലേ ഇവിടെ ഏത് അക്ഷരത്തിലായിരുന്നു പണ്ട് ഇറുകയായിരുന്നു എഴുതാൻ വിഷമം പക്ഷെ ഇവിടെ ഏതായിരുന്നു പ്രശ്നം ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് ഇഷ്ടമാണോ എളുപ്പമാണല്ലേ മലയാളത്തെക്കാൾ വലിയ ചുറ്റിക്കെട്ടൊന്നുമില്ല മാത്രമല്ല ഈ കീബോർഡൊക്കെ വളരെ ഈസിയാണ് കണ്മണി ഈ പാട്ട് നമ്മൾ പാട്ട് പഠിക്കാൻ പോകുന്നു ടീച്ചർ പാട്ട് പഠിപ്പിക്കുന്നു പിന്നീട് ഈ മത്സരവേദികളിലേക്ക് പോകണമെന്ന് ആരാ പറഞ്ഞത് ഈ പ്രിയമ ടീച്ചറാണ് പറഞ്ഞത് ടീച്ചർ ഓരോ മത്സരങ്ങളൊക്കെ ഉണ്ട് എന്നോട് പറയും പോ നല്ലപോലെ നല്ലപോലെ പാട് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രചോദനം ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാകുമ്പോൾ പിന്നെ ഞാൻ പോയി പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം കല്യാണിയാണ് ആ കല്യാണിയിലെ ആദ്യ ഹിമാദ്രിസു എന്ന് പറഞ്ഞാൽ അത് പാടിയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അപ്പൊ ഒരു കാര്യം കല്യാണിയിൽ നമുക്കൊരു കീർത്തനം ചൊല്ലിക്കളെ ശരി നിലക്കടനി നിലക്കടനി അങ്ങനെ ലളിതഗാനം വിട്ട് ശാസ്ത്രീയ സംഗീതത്തിന്റെ വഴിത്താരയിലേക്ക് കണ്മണി പ്രവേശിച്ചു ഈ ശാസ്ത്രീയവും തനിക്ക് വഴങ്ങുന്നപ്പോഴാണ് മനസ്സിലായത് ടീച്ചർ പറഞ്ഞോ എനിക്ക് ലളിതഗാനത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ശാസ്ത്രീയ സംഗീതത്തിനോടാ കാരണം എൻ്റെ സൗണ്ട് അതേപോലത്തെ ആണെന്നല്ല പറയുന്നത് അതുകൊണ്ട് ശാസ്ത്ര സംഗീതത്തിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ലളിതഗാനമല്ലേ ആദ്യം മറ്റേ സ്കൂൾ വേദികളിലൊക്കെ പാടിയത് ആണ് അത് കുഞ്ഞിലേ കുഞ്ഞിലേ സ്കൂൾ മത്സരത്തിൽ ഏത് ഏത് മത്സരത്തിൽ ആദ്യം കണ്മണി പങ്കെടുത്തത് സ്കൂളിൽ തന്നെ പങ്കെടുത്തത് സ്കൂളിൽ ശാസ്ത്ര സംഗീതത്തിനാണ് ആണോ പിന്നെ ഒരു പൊതുവേദികളിൽ പാടി തുടങ്ങിയപ്പോഴെങ്ങനെയാണ് ഏത് അന്നൊരു ശാസ്ത്രീയ സംഗീതം തന്നെ അതിനെയാണ് പാടിയത് ശാസ്ത്രീയ സംഗീതം വിഷമം പിടിച്ച പാട്ടുകളോടാണ് കണ്മണിക്ക് താല്പര്യം അതാണ് കണ്മണിയുടെ ഈ ശാരീരികാവസ്ഥയിൽ ഏഴാം വയസ്സിൽ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ വെച്ച് സംഗീതത്തിന് അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് അമ്മച്ചേരി ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തിയ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാമിൽ കണ്മണിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം എനിക്ക് ആദ്യമായിട്ട് കച്ചേരി തന്നു ആദ്യ കച്ചേരി തന്നെ ഇദ്ദേഹമാണ് ഓ ഇദ്ദേഹം മോശക്കാരനല്ല എന്താ കാരണം വെച്ചാല് കണ്മണിയെ വിശ്വസിച്ചാണ് തന്നത് അപ്പൊ അന്ന് ആ പ്രോഗ്രാം ചെയ്തപ്പോ എന്ത് തോന്നി ആദ്യം പഞ്ചിക്കാട് ദേവീക്ഷേത്രത്തിലാണ് കോട്ടയം പഞ്ചിക്കാട് ദേവീക്ഷേത്രത്തിലാണ് ഞാൻ അരങ്ങേറ്റം കുറിച്ചത് അന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അരങ്ങേറ്റത്തിന് കച്ചേരിക്ക് കയറും ഇങ്ങനെ പാടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല പിന്നെ ഇലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഈ അങ്കിൾ വന്നപ്പം എൻ്റെ കാസറ്റ് കേട്ട് അങ്ങനെയാണ് എൻ്റെ ഈ കച്ചേരിക്ക് ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ കച്ചേരി എനിക്ക് ബുക്ക് ചെയ്തതും പിന്നെ അന്നേരം ഒരു നല്ല പേടിയുണ്ടായിരുന്നു
അന്നേരം എനിക്ക് പണ്ടൊക്കെ ഈ പ്രിയമത ടീച്ചർ പുറയിൽ നിന്ന് താളം ഇട്ട് തരുമായിരുന്നു. അന്നേരം എനിക്ക് ഈ ശരിക്ക് താളം അടിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറയിൽ നിന്ന് താളം ഇട്ട് തരുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പാടി. ആദ്യത്തെ കച്ചേരിയിൽ ആൾക്കാരും മുഴുവൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എത്ര കിട്ടി? സീക്രട്ട്. സീക്രട്ട് അല്ലേ ഇവിടെ കുഞ്ഞിനെ തന്നെ പഠിച്ചിരിക്കട്ടാ. എന്തായാലും ആദ്യം ഒരു പ്രതിഫലം കിട്ടി. അമ്മയുടെ കണ്ണ് നിറഞ്ഞോ? നിറഞ്ഞു. കണ്ണിലേക്ക് നോക്കിയില്ല? പ്രതിഫലം അമ്മയാണോ മേടിച്ചത് കൺമണിയാണോ മേടിച്ചത്? അമ്മ. അമ്മ അടിച്ചോണ്ട് പോയത് അല്ലേ? അതെല്ലാം തിരിച്ചു കൊടുത്തേക്കളം കേട്ടാ. അതാണ്. എന്തായാലും ഈ ചെറുപ്രായത്തിലെ ഈ ഒരു എന്താ പറയുക വളരെ പ്രതികൂലമായ ഈ അംഗവൈകല്യത്തിൻ്റെ വലിയ ഒരു അപാരതയിൽ പോലും കൺമണി ഒരു കച്ചേരിയിൽ പോയി പെർഫോം ചെയ്ത് അതിൻ്റെ പ്രതിഫലം വാങ്ങാതെ അമ്മയെക്കൊണ്ട് വാങ്ങിപ്പിച്ചു അല്ലേ? ആ ചെറിയ കാര്യമല്ല കൺമണി. എന്താ കാരണം വെച്ചാൽ ജീവിതമെല്ലാം അവസാനിച്ചു എന്ന് ധരിച്ച് ഒരു കിടക്കയിൽ അഭയം പ്രാപിക്കുന്ന കൺമണിയെപ്പോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കൂടെ പരിതപിച്ചുകൊണ്ട് ജീവിതം അതുപോലെ ദുസ്സഹമാക്കി അവസാനിപ്പിക്കുന്ന അമ്മമാരും അച്ഛന്മാരുമുണ്ട്. ലോകത്തിൻ്റെ ഒരു സംഭവമാണ്. അതിനിടയിൽ കൺമണി ഒരു വെളിച്ചമാകുന്നു എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. താങ്ക് യു. പഠിത്തത്തിൽ എങ്ങനെയുണ്ട്? പഠിത്തം നല്ല രീതിയിൽ പോകുന്നു. ആർക്ക് നല്ല രീതി? എനിക്ക്. പഠിക്കാറുണ്ടോ നന്നായിട്ട്? ആ ഒത്തിരി ഉണ്ട്. നന്നായി മാർക്ക് കിട്ടും? ആ നല്ല. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് രേഖ കൺമണിക്ക്? 45 ഒക്കെ പെർസെന്റേജ് കിട്ടുന്നുണ്ടോ? ആവറേജിന് മുകളിലാണ്. ആവറേജിന് 45 എതിരാ? എത്രയിലാ? 50 അപ്പൊ 90% മുകളിലാണ്. ഇവർക്കൊന്നും ഇന്നേ വരെ 60% മുകളിൽ കിട്ടിയിട്ടില്ല മാർക്ക്. പൈസ കൊടുത്തിട്ട് അഡ്മിഷൻ മേടിക്കുന്നു, ഇപ്പോഴും പൈസ കൊടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് പഠിക്കുന്നത്. ക്ലാസ്സിൽ ആദ്യ സ്ഥാനങ്ങളിൽ കൺമണി ഉണ്ട് അല്ലേ? ടീച്ചർമാരുടെ എല്ലാം കൺമണിയാണ്. പഠിത്തത്തിൽ ഉഴപ്പാൻ പാടില്ല. എന്താ കാരണം വെച്ചാൽ ഈ കലാസബരിക്കിടയിലും ഒരുപക്ഷെ കൺമണിയെ വേറൊരു തരത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ പഠിത്തമായിരിക്കും. ഏറ്റവും എളുപ്പം പഠിക്കാൻ ഏതാണ്? സയൻസ്. പിന്നെ മാത്സ് ഇഷ്ടമാണ്. മാത്സ് ഇഷ്ടമാണ്. പലർക്കും ബാലികേറാമല മാത്സ് ആണ്. മലയാളം പഠിക്കുന്നുണ്ടോ? സംസ്കൃതം പഠിക്കുന്നുണ്ട്. മലയാള പദ്യങ്ങളും ശ്ലോകങ്ങളൊക്കെ ചൊല്ലുവോ? പദ്യം ചൊല് ല. ഒരു പദ്യം കാട്ടുന്നു. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി എനിക്ക് വിടിരുന്ന ഒറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാക്കിളി കൂട്ടുകാരി ഇനി എൻ കരൾ പൂട്ടിൽ നിനവിന്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ പാട്ടുകാരി ഇനി എന്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണിവീണ മൂളുമോ കൂട്ടുകാരി നഷ്ടമോഹങ്ങൾക്കു മേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി ഇഷ്ടമോഹങ്ങൾക്കു വർണ്ണരാഗം ചേർത്ത് പട്ടുനെയ്യുന്നു നീ പാട്ടുകാരി നഷ്ടമോഹങ്ങൾക്കു മേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. കൺമണി ഈ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 3 വർഷമായി കൺമണി ഈ സ്കൂളിൽ പഠിക്കുന്നു. കൺമണി ഈ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹപാഠികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ? കൺമണി ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഡെപ്യൂട്ടി അച്ഛമാണ്. എന്തെങ്കിലും വിഷമങ്ങൾ കൺമണിക്ക് അവിടെ ഉണ്ടോ സഹപാഠികളിൽ നിന്നും? എല്ലാം തെളിച്ചു പറഞ്ഞ കേട്ടോ, നമുക്ക് കൈകാര്യം ചെയ്തേക്കാം. അധ്യാപകരിൽ നിന്നും ആദ്യമൊക്കെ പോക്കുവരയിൽ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു ബിന്ദു എന്ന് പറഞ്ഞ സംസ്കൃതം സ്കൂൾ ടീച്ചറാണ് എന്നെ ഈ ബസ്സിൽ കൊണ്ടുപോയി. പിന്നെ അത് കാറ് ടീച്ചർ തന്നെത്താനെ പഠിച്ച് എനിക്ക് വേണ്ടി കാറെടുത്ത് പഠിച്ച് എന്നെ കൊണ്ടുപോകുമായിരുന്നു. സ്കൂളിൽ ആദ്യമൊക്കെ മോളെ ബസ്സിലാണ് കൊണ്ടുപോയത് അത് പക്ഷേ
അവക്കും വെയിറ്റ് കൂടുന്നു, മോക്കും വെയിറ്റ് കൂടുന്നു, എനിക്കും പ്രായം കൂടുന്നു. അപ്പോൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ വെക്കേഷനിൽ ഞാൻ ഡ്രൈവിങ് പഠിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച് ഇപ്പോൾ നിത്യവും സ്കൂളിൽ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുപോവുകയും ഞാനാണ്. അതിലെനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. മോക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ടീച്ചർ വണ്ടി ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട്? ഒരു പക്ഷേ ടീച്ചർക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയായിരിക്കും കണ്മണിയെ കയറ്റി ഇരുത്തിയത്. ഞാൻ ഇല്ല ടീച്ചർ വണ്ടി എടുക്കത്തില്ല. ഇല്ല ഇല്ല ബസ്സിനെ പോകത്തുള്ളൂ. കണ്മണി ഇല്ല ടീച്ചർക്ക് വണ്ടി എടുക്കാൻ ധൈര്യമില്ല. ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളാണ്. സ്കൂളിലെ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എച്ച് എം എല്ലാവരും എന്തുവാ എന്നെ ഇങ്ങനെ ഒരു പരാതി ഇല്ല. ഒരു പരാതി ഒരു പരാതി പറ ഇല്ല ഇല്ല ഇല്ല. എന്തോ ചില പരാതി ഉണ്ടല്ലോ അവിടെ. ഇല്ല ഇല്ല. ഒരു പരാതി എന്റെ അടുത്ത് കിട്ടിയിരുന്നു. എന്ത്? ഞാൻ പറയണോ? ഇപ്പൊ ധൈര്യത്തിൽ എങ്ങനെയാണ് അമ്മ കണ്മണി ആദികാലത്ത് സ്കൂളിൽ കൊണ്ടുപോയത്? അത് നേരത്തെ ഞാൻ ആക്ടീവേലായിരുന്നു കൊണ്ടുപോയിരുന്നത്. സ്കൂട്ടർ? ആ സ്കൂട്ടർ ഓടിക്കല്ലേ. അതെ. ആള് മോശക്കാരിയല്ല. എന്നിട്ട് എങ്ങനെ കണ്മണി കൈകളില്ല, എങ്ങനെ കണ്മണിയെ? ഞാൻ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ചെറുപ്പത്തിൽ കൊണ്ടുപോകൊണ്ടിരുന്നത് ഞാൻ ഫ്രണ്ടിൽ നിർത്തും. വണ്ടിയുടെ സീറ്റ് ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഷാള് കൊണ്ട് ഞാൻ കെട്ടുമായിരുന്നു. അങ്ങനായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിടുവായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ അവൾ അത് പ്രാക്ടീസ് ആയപ്പോ പിന്നെ ഷാള് മാറ്റി തന്നെ അവള് നിക്കുക ഫ്രണ്ടില്. എന്നാലും റിസ്ക് അല്ലേ? ഇല്ല റിസ്ക് ഇല്ല. നമ്മുടെ നാട്ടിലെ കുഴികളെന്ന് പറഞ്ഞാൽ ചെറിയ കുഴികളൊന്നും അല്ല. അപ്പം ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഇതുവരെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും സുരക്ഷിതമാണ്. പക്ഷെ ഇപ്പോഴാണ് ടീച്ചറാണ് ബിന്ദു ടീച്ചർ അല്ലേ? ബിന്ദു ടീച്ചർ അമ്മയെ കടത്തി വെട്ടി. കൺമണിക്ക് വേണ്ടി കാറ് മേടിച്ചു ടീച്ചർ. അതല്ല ടീച്ചർ കാറ് മേടിക്കില്ലായിരുന്നു. അങ്ങനെ അങ്ങനെ കൺമണി യഥാർത്ഥത്തില് ഗുരുഭൂതന്മാരുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളുടെ ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു കനിവിൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒക്കെ എന്താ പറയുക ഒരു സ്പർശം കൺമണിയുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് കൺമണി ഇങ്ങനെ എല്ലാവരുടെയും കൺമണിയായത്. എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് കൺമണിയുടെ കഴിവുകളും താല്പര്യങ്ങളാണ്. ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആൾക്കാരെ കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പോലും കൺമണിയിലെ ആ സിദ്ധി പുറത്തേക്ക് വന്നുകൊണ്ടാണ് അമ്മയ്ക്ക് ഒരു ജീവിതം കിട്ടിയത്. അതല്ലേ അമ്മ കരഞ്ഞ് തീർത്തേന്? അല്ലേ ഈ ജീവിതം തീർത്തേന്?